കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ +917949794149 എന്നുള്ളതാണ്. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും കുടുംബകോടതിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കുട്ടികളുടെ കസ്റ്റഡി, മൈനർ കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുന്നത് അച്ഛനെ കിട്ടുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞ് പരത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ കുട്ടീനെ കിട്ടാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം പിരിഞ്ഞു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോടതിയിൽ പോയിട്ട് ഒരു GOP ഫയൽ ചെയ്യാം. GOP ഫയൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് കുട്ടീനെ കസ്റ്റഡി നമുക്ക് കിട്ടണമെന്നില്ല. GOP ഫയൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, IA എന്ന് പറയുന്ന ഒരു പെറ്റീഷൻ നമ്മൾ കോടതിയിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ഫയൽ ചെയ്യുക. ആ പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം നമ്മൾ പറയണം ഇന്ന ഡേറ്റുകളിൽ, അതായത് മാസത്തിൽ ഏതെങ്കിലും രണ്ട് ശനിയാഴ്ചകളിൽ കുട്ടികളുടെ കസ്റ്റഡി നമുക്ക് താൽക്കാലികമായിട്ട് വിട്ടുതരണം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ കോടതിയോട് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് അച്ഛന്മാരെ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി നമ്മുടെ ഈ ഒരു ആവശ്യം നിരാകരിക്കാറില്ല. കോടതി സാധാരണ സെക്കൻഡ് സാറ്റർഡേയും അതുപോലെ തന്നെ ഫോർത്ത് സാറ്റർഡേയും ആയിരിക്കും കുട്ടികളുടെ കസ്റ്റഡി നമുക്ക് തരിക. സമയം കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. അപ്പോൾ 10 മണിക്ക് കുട്ടിയുടെ കസ്റ്റഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡി കിട്ടി കഴിഞ്ഞാൽ ആ കുട്ടീനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ, അച്ഛൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. കോടതി വളപ്പിൽ നിർത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാം, എനിവേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. ചെയ്തതിന് ശേഷം 4:30 തിരിച്ച് കോടതിയിലേക്ക് കൊണ്ടുവരും. കാലത്ത് 10 മണിക്ക് കുട്ടീനെ നമുക്ക് കിട്ടുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ കുട്ടീനെ കിട്ടിയ കാര്യം നമ്മൾ നമ്മൾ വാങ്ങി എന്നുള്ളത് രേഖപ്പെടുത്തണം. 4:30 ശേഷം കുട്ടിയെ നമ്മൾ തിരിച്ച് അവരുടെ വീട്ടുകാർക്ക് കൈമാറി എന്നുള്ളതും രേഖപ്പെടുത്തണം. അപ്പോൾ രണ്ട് ശനിയാഴ്ചകളിൽ കിട്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ട് ശനിയാഴ്ചകളിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുവാനും അവരെ അച്ഛൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടുള്ള നല്ലൊരു മതിപ്പ് ഉളവാക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൂടാതെ വിഷു, ഓണം, ക്രിസ്മസ്, മറ്റ് ആഘോഷ പരിപാടികൾക്കും കുട്ടികളെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ കസ്റ്റഡി നമുക്ക് കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കക്ഷിക്ക് വേണ്ടി ഞങ്ങൾ അപ്പിയർ ചെയ്തിട്ട് വിഷുവാണ് 15-ാം തീയതി. 15-ാം തീയതി വിഷുവിൻ്റെ അന്ന് തന്നെ കാലത്ത് 10 മണി മുതൽ 4:30 വരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനും കുട്ടിക്ക് വിഷുക്കൈനീട്ടവും മറ്റു കാര്യങ്ങൾ കൊടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ GOP മാത്രം ഫയൽ ചെയ്താൽ പോരാ, കുട്ടീനെ നമുക്ക് താൽക്കാലികമായിട്ട് കസ്റ്റഡി കിട്ടാനായിട്ട് ഒരു IA പെറ്റീഷനും കൂടി നമ്മൾ അവിടെ ഫയൽ ചെയ്യണം. ഇങ്ങനെ IA പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഇതിനെ പ്രതികൂലമായ രീതിയിൽ, അതായത് കുട്ടീനെ കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IA പെറ്റീഷൻ്റെ വയലേഷനാണ്. അസല് പണി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കിട്ടും. അതെന്താണ് കിട്ടുക എന്നുള്ളത് ഇടക്കാലം യൂട്യൂബ് വഴി നമ്മൾ പറയുന്നില്ല. അത് ആണുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഒരു വീഡിയോ കുട്ടികളെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.